students, welcome to my class IGNO MCOM second semester quantitative analysis and managerial application. Okay, first block le second unit presentation of data aanu discuss cheyan povunnathu. Appo nammal munne padichu data endanu already collected aanu edited aanu ennallathu. Then first step of presentation of data ennu parayunnathu endanu classification aanu. Appo oru data ne engenaanu classify cheya oru data ide സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും അറിഞ്ഞതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഡാറ്റനെ ക്ലാസിഫൈ ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് ഡാറ്റ ക്ലാസിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇങ്ങനെ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് ഹിഡൻ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സെക്കൻഡ് വൺ വേരിയബിളും ആട്രിബ്യൂട്ട്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ പറ്റും അതായത് ഒരു റീജിയണിൽ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് എന്താണ് അവരുടെ പ്രിഫറൻസ് എത്രയാണ് അവരുടെ ഇൻകം വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആൻഡ് തേർഡ് വൺ പ്രസന്റഡ് ഇൻ ടാബുലാർ ഫോം ഇങ്ങനെ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് ടാബുലാർ ഫോമിലായിരിക്കും ആൻഡ് ഫോർത്ത് വൺ ഹൈലൈറ്റിംഗ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് അതിൽ വരുന്ന സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് എന്ത് ചെയ്യും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ജിയോഗ്രഫിക്കൽ ക്രോണോളജിക്കൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് നാല് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത് ഫസ്റ്റ് വൺ ജിയോഗ്രഫിക്കൽ എന്ത് ഈ ജിയോഗ്രഫിക്കൽ എന്ന് പറയുന്നത് ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഏരിയ ഓർ റീജിയൻ അതായത് ഇപ്പോൾ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിലുള്ള ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഇങ്ങനെയുള്ള ഓരോ ഏരിയയിലും വെച്ചിട്ട് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ജിയോഗ്രഫിക്കൽ എന്ന് പറയുന്നത് ദെൻ ക്രോണോളജിക്കൽ എന്ന് പറയുന്നത് എന്താണ് ഡാറ്റ എന്ത് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ടൈം അതായത് ഇപ്പോൾ ലാസ്റ്റ് ഫോർ ഇയേഴ്സ് വീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുക 2001, 2002, 2003 അങ്ങനെ ഇയേഴ്സ് തന്നിട്ട് ടൈം തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാണ് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്രോണോളജിക്കൽ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് അതായത് ഇപ്പോൾ കുറച്ച് പോപ്പുലേഷൻ്റെ എംപ്ലോയ്മെൻ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഡാറ്റ ക്ലാസിഫൈ ചെയ്യാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി ഹയർ സെക്കൻഡറി അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ദെൻ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് കെജി ലിറ്റർ അങ്ങനെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ കെജി വൈസ് ലിറ്റർ വൈസ് ഒക്കെ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് സീരീസ് ആണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് ഒരു ഫാക്ടറിയിൽ എത്ര മെഷീൻസ് ഉണ്ട് എന്നൊക്കെ അറിയുന്നതിനാണ് ഈ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താണ് അതായത് വെയ്റ്റ് സൈസ് ഡിസ്റ്റൻസ് ഇതൊക്കെയാണ് കണ്ടിന്യൂസ് ഓക്കെ നെക്സ്റ്റ് ടോപ്പിക്ക് കൺസ്ട്രക്ഷൻ ഓഫ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് വൺ ക്ലാസ് ലിമിറ്റ് എന്താ ഈ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് അതായത് ലോവസ്റ്റ് വാല്യൂ ആൻഡ് ഹയ്യസ്റ്റ് വാല്യൂ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 60 to 69 വരെയുള്ള കുട്ടികളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ദ വാല്യൂ ഈസ് നോട്ട് ലെസ് ദാൻ 60 ആൻഡ് നോട്ട് മോർ ദാൻ 69 ഓക്കെ നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവെൽസ് എന്താ ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് അതായത് ഈ ക്ലാസ് ലിമിറ്റിനെ ഈക്വൽ വിഡ്ത്തിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നപ്പോൾ 10 to 20, 20 to 30 അവിടെ എന്താണ് അവരുടെ വിഡ്ത്ത് എന്താണ് ഈക്വൽ ആണ് അതാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇനി ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്പേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡാറ്റ തന്നു ഇപ്പോൾ 5, 8, 9, 10 ഇങ്ങനെ ഒരു കുറച്ച് നമ്പേഴ്സ് തന്നു ഈ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓക്കെ ഇനി മിഡ് പോയിന്റ് എന്താ ഈ മിഡ് പോയിന്റ് അതായത് ഇപ്പം നമ്മൾ നേരത്തെ ക്ലാസ് ഇൻ്റർവെല്ലിൽ 10 to 20 എന്ന് പറഞ്ഞു ഈ 10 to 20 ഡിവൈഡ് ബൈ 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കിട്ടും ക്ലാസ് മിഡ് പോയിന്റ് കിട്ടും ഓക്കെ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽസ് ഇൻക്ലൂസീവ് മെത്തേഡും ആൻഡ് എക്സ്ക്ലൂസീവ് മെത്തേഡാണുള്ളത് എന്താ എക്സ്ക്ലൂസീവ് മെത്തേഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ് സോ അറേഞ്ച്ഡ് ആണ് അതായത് അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് നെക്സ്റ്റ് ക്ലാസ് ഈ ഒരു ലിമിറ്റിൽ അപ്പർ ക്ലാസ് മാത്രമാണ് വരുന്നത് ദെൻ ഇൻക്ലൂസീവ് മെത്തേഡാണെന്നുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആൻഡ് ലോവർ ഇറ്റ്സെൽഫ് ആണ് വരുന്നത് നെക്സ്റ്റ് ഓപ്പൺ എൻഡ് എന്താ ഈ ഓപ്പൺ എൻഡ് ലെസ് ദാൻ 1000 ദെൻ 2000 to 3000, 3000 to 4000 and above 5000.
നെക്സ്റ്റ് ടോപ്പിക് ചൂസിംഗ് എ ക്ലാസ് ഒരു ക്ലാസ് എങ്ങനെ ചൂസ് ചെയ്യാ എന്നുള്ളതാണ് ക്ലാസ് ഇന്റർവെൽസ് നോ ടു സ്മോൾ ആൻഡ് നോ ടു ലാർജ് ചെറുതാവാനും പാടില്ല അതുപോലെ തന്നെ വലിയ സംഖ്യകളിലേക്ക് കടക്കാനും പാടില്ല ദെൻ നെക്സ്റ്റ് വൺ ക്ലാസ് ഇന്റർവെൽസ് ക്ലാസ് ഇന്റർവെൽസ് എങ്ങനെയായിരിക്കണം 0 ടു 5 5 ടു 10 10 ടു 15 ഇതുപോലെയായിരിക്കണം അല്ലെങ്കിൽ 10 ടു 20 20 ടു 30 ഇതുപോലെയായിരിക്കണം എന്ത് ക്ലാസ് ഇന്റർവെൽസ് വരേണ്ടത് ദെൻ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഒരു ഡാറ്റ അതായത് 10 ടു 20 20 ടു 30 ഇങ്ങനെ ചെയ്യുന്നതിന് പകരം 10 ടു 20 20 ടു 50 ഇതുപോലെ വിഡ്ത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല വരാൻ പറ്റില്ല ക്ലാസുകൾ സെലക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് വൺ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ് 0 5 10 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസിലായിരിക്കണം നമ്മുടെ നമ്പേഴ്സ് വരേണ്ടത്